പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വെറും 10-ാം ക്ലാസ് യോഗ്യത കൊണ്ട് മാത്രം നമുക്ക് ഇന്ത്യ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ലഭിക്കുന്ന 2 പോസ്റ്റുകൾ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. GDS അല്ലേ, ഗ്രാമീൺ ഡാക് സേവക്. അപ്പം അതിൽ 2 പോസ്റ്റുകളാണ്, BPM ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അതുപോലെ അസിസ്റ്റൻ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ ഡാക് സേവക്. ഈ 2 പോസ്റ്റുകളാണ്. അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ അവസാന ഡേറ്റ് 5/6/2022. അപ്പോൾ അതിനുമുമ്പ് നമ്മൾ അപേക്ഷിക്കണം. അതിൻ്റെ ഒരു ലൈവ് ഡെമോയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുക ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾ മുഴുവനായി വായിച്ചു നോക്കുക. അതിന് ശേഷം മാത്രം അപേക്ഷയ്ക്ക് തുടങ്ങുക. അപേക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഇന്ത്യ പോസ്റ്റ് GDS.online.gov.in ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ 3 സ്റ്റെപ്പുകളാണ്. സ്റ്റേജ് 1, ആദ്യം രജിസ്റ്റർ ചെയ്യണം, പിന്നെ ഫീ പേയ്മെൻറ്റ് നടത്തണം, പിന്നെ അപ്ലൈ ഓൺലൈൻ. അങ്ങനെയാണ്. അപ്പോൾ എല്ലാ സർക്കിളുകളിലും ഒഴിവുകളുണ്ട്. ഇപ്പോൾ നമ്മൾ കേരള ആദ്യം നമ്മൾ ഇതിൻ്റെ ലൈവ് നോട്ടിഫിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് രജിസ്ട്രേഷനാണ്. ഈ നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ നോക്കാം. ആദ്യം രജിസ്ട്രേഷൻ, അതിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇടത് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് കിട്ടും. അതിലാദ്യം നമ്മൾ പ്ലീസ് ഗോ ത്രൂ ദ ഡീറ്റെയിൽ ഇൻസ്ട്രക്ഷൻ, അതിൻ്റെ രജിസ്ട്രേഷൻ ഫോം ചെയ്യുന്നതിൻ്റെ മൊത്തം നമുക്ക് വായിച്ചു നോക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മൊബൈൽ നമ്പർ, ആകെ ഒരു 1 മൊബൈൽ നമ്പർ വിത്ത് ഓൺലി 1 രജിസ്ട്രേഷൻ നമ്പർ. അപ്പോൾ ഒരു മൊബൈൽ നമ്പറിൽ ഒരു ആൾക്കേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഓരോന്ന് ഇതാണ്, അതിൽ ആദ്യം മൊബൈൽ നമ്പർ കൊടുത്ത് അതിൽ ഇവിടെ വാലിഡേറ്റ് കൊടുത്താൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. പിന്നെ ഇവിടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്താൽ ഇമെയിൽ ID അതുപോലെ വാലിഡേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളതിന് ശേഷം SLC ബുക്കിൽ അപ്ലിക്കൻ്റ് നെയിം, ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, കമ്മ്യൂണിറ്റി, സർക്കിൾ, അതായത് ഇത് ഇവിടെയാണ് ഇത് പാസ്സായത്, പോരുന്നവരൊന്നും ചെയ്യും. ഞാനിവിടെ പോരുന്നവരൊന്നും നല്ല സ്പീഡിലൊന്നും നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, മൊബൈൽ നമ്പർ അടിക്കുന്നു. ഇവിടെ നമ്മളത് വാലിഡേറ്റ് മൊബൈൽ നമ്പർ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതാണ് പറയുന്നത്. OTP നമ്മളിവിടെ അടിച്ചു കൊടുക്കണം. ഞാനിവിടെ OTP അടിക്കുകയാണ്. അതിനുശേഷം ഇമെയിൽ അഡ്രസ്സ് അടിക്കുന്നു, അതും വാലിഡേറ്റ് ചെയ്യുന്നു. ഇമെയിലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാകും, അത് നമ്മളിവിടെ കൊടുക്കണം. നമ്മുടെ ഇമെയിൽ അപ്പോൾ തന്നെ തുറന്നു നോക്കുക എന്ന് കൊടുക്കുക. ഇവിടെ വന്നിട്ടുണ്ട്, ഞാനത് കൊടുക്കുകയാണ്. ഇവിടെ 2 സബ്മിറ്റ് ചെയ്യണം. കൊടുത്തു, അതാണ് മൊബൈൽ നമ്പർ വാലിഡേറ്റ് സക്സസ്ഫുള്ളി. ഇതും സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇമെയിലും 2 വാലിഡേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ SSC ബുക്കുള്ള പോലെ അപ്ലിക്കൻ്റ് പേര് നൽകുന്നു. ശേഷം ഇവിടെ നമ്മൾ സബ്മിറ്റ് ഒന്നും കൂടി ചെക്ക് ചെയ്യുക, കൊടുത്തേക്ക് ശരിയാണോ എന്ന്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ സബ്മിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ്, പ്ലീസ് കണ്ടിന്യൂ ഫില്ലിംഗ് ദ ഡീറ്റെയിൽസ് ഓഫ് രജിസ്ട്രേഷൻ. അത് നമ്മളിനി കൊടുക്കണം. ഇനി നമ്മൾ ഓരോന്നോരോന്ന് ഇവിടെ ഫില്ല് ചെയ്യണം. ഇവിടെ ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട്, അത് അത്യാവശ്യമല്ല, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നില്ല. ആർ യു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, എന്തെങ്കിലും വൈകല്യം ഉണ്ടോ എന്ന് ചോദിക്കണം. ഇല്ല. ലാംഗ്വേജസ് സ്റ്റഡീഡ് ഇൻ 10th ക്ലാസ്സിൽ പഠിച്ച ലാംഗ്വേജസ് മലയാളം, ഹിന്ദി, പിന്നെ അത്രയല്ല പഠിച്ചുള്ളൂ. മലയാളം, ഹിന്ദി ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ ഇംഗ്ലീഷ് ഓക്കെ കൊടുക്കുന്നു. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം. വെതർ എംപ്ലോയ്ഡ് ഉള്ളത് നോ കൊടുക്കുന്നു. വെതർ NOC ആയിരുന്നു കൊടുക്കുന്നില്ല. അതിനുശേഷം നമ്മളിവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോയുടെ സൈസും മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് കൃത്യമായി കൊടുക്കണം. വേണ്ട, 50 KB അയക്കണം. 200x230 pixels ഉള്ളത് തയ്യാറാക്കുകയും വേണം. അതുപോലെ സിഗ്നേച്ചറും ആവശ്യമാണ്. അതിനുശേഷം ഇവിടെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ ഇതുപോലെ റീസൈസ് ചെയ്യണം. ഫോട്ടോ അപ്ലോഡ് സക്സസ്ഫുള്ളി. അതിനുശേഷം ഇവിടെ സിഗ്നേച്ചർ പറയുന്നുണ്ട്. അപ്ലോഡ് സിഗ്നേച്ചർ. അതിനുശേഷം എൻ്റെ ഒരു ടെക്സ്റ്റ്, ഇവിടെ ഒരു ടെക്സ്റ്റ് കാണുന്നത് അതുപോലെ അടിക്കുക. ശേഷം ഇവിടെ പ്രിവ്യൂ കൊടുക്കുക.
ഗുരുവി നമ്മളൊന്നും കൂടി ചെക്ക് ചെയ്യാം കാര്യങ്ങൾ മൊത്തം. ഓക്കെ അടിക്കുന്നു. ശേഷമായി ഹിയർ ബൈ ഡിക്ലെയർ ചെയ്ത് ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ്. ഇപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ നമ്പർ. ഇത് നമ്മൾ പ്രിൻ്റ് ചെയ്ത് സൂക്ഷിക്കാം. ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഞാനത് പ്രിൻ്റ് കൊടുക്കുന്നു. സേവ് ആസ് പി ഡി എഫ്. ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്തു. ഓക്കെ ഇതിന് ശേഷം ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫീസ് അടയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്യണം. ഇപ്പോൾ രജിസ്ട്രേഷൻ മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ പൂർത്തിയായി. നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ട്. നമ്മളതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടെ എന്ത് ചെയ്യണം, ഇന്ത്യ പോസ്റ്റ് GDS ഓൺലൈൻ .gov.in പോവുകയാണ് സെക്കൻഡ് സ്റ്റേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിന് പേ ഓൺലൈൻ ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് വരുന്നത് ഫീ വൺസ് പെയ്ഡ് വിൽ നോട്ട് ബി റീഫണ്ടഡ്. ഒരിക്കൽ അടച്ച പൈസ തിരിച്ചു തരില്ല. അപ്പോൾ പോസ്റ്റിന് നിങ്ങൾ എലിജിബിൾ ആണെന്ന് സ്വന്തമായി ഉറപ്പ് വരുത്തണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ അടിക്കാം, കൊടുക്കാൻ പറയുന്നു. ഞാനത് ഇവിടെ പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ട്രാൻസാക്ഷൻ നെറ്റ് ബാങ്കിങ് ചാർജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. ഫീ ഈസ് നോട്ട് റിക്വയർഡ് ഫോർ SC/ST ഫീമെയിൽ ട്രാൻസ് വുമൺ PH കാൻഡിഡേറ്റ്സ്. ഒരിക്കലും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ അടിക്കുന്നു. അപ്പോൾ നമ്മൾ അത് കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീസ് വേണ്ട എന്നുള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും ഇന്ത്യ പോസ്റ്റ് GDS ഓൺലൈൻ .gov.in വരുന്നു. മൂന്നാമത്തെ സ്റ്റേജ് അപ്ലൈ ക്ലിക്ക് ചെയ്യുന്നു. അപ്ലൈ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും രജിസ്റ്റർ നമ്പർ ഇവിടെ അടിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ രജിസ്റ്റർ നമ്പർ കൊടുത്തു. അതിനുശേഷം ഇവിടെ സർക്കിൾ സെലക്ട് ചെയ്യുന്നു, കേരള. സബ്മിറ്റ് കൊടുക്കുന്നു. ഒരു OTP മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ട്, അതുകൂടെ കൊടുക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ ആ OTP ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ ഫോം വരുന്നുണ്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ അഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ അത് ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യുക. ഇവിടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും കൊടുത്തതിന് ശേഷം വീണ്ടും ബോർഡ് സെലക്ട് ചെയ്യാൻ പറയുന്നു. ഇതിലിവിടെ ശ്രദ്ധിച്ച് ചെയ്യണം, കേരളത്തിൻ്റെ ആകുമ്പോൾ കുറേ തരത്തിലുണ്ട്. കേരള SSC 2005-2006, കേരള SSC 2007 മുതൽ, പിന്നെ 2004 വരെ, അങ്ങനെ വിവിധ രീതിയിലൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ 2008 പരീക്ഷ എഴുതിയുള്ളത് കൊണ്ട് കേരള SSLC ഫ്രം 2007 ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ റിസൾട്ട് ടൈപ്പ് ഗ്രേഡ്സ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൽ ഓരോന്നോരോന്ന് നമ്മളിവിടെ ഇംഗ്ലീഷ് ഗ്രേഡ് നമ്മളിവിടെ നോക്കി ചെയ്യണം. ഓരോന്ന് കൃത്യമായി നോക്കി ചെയ്യണം. 2007 മുതലുള്ള SSLC A+, അതുപോലെ B+ എങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ A+ A1 ആയിരിക്കും, A2 ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഇംഗ്ലീഷ് ഓരോ ഗ്രേഡ് അനുസരിച്ച് നമ്മളിവിടെ കൊടുക്കണം കൃത്യമായിട്ട്. എന്നാൽ ഞാനിവിടെ ഓരോന്നോരോന്ന് ഫില്ല് ചെയ്യുകയാണ്. പിന്നെ അടുത്തിവിടെ ഈ ലാംഗ്വേജ് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ കൃത്യമായി കൊടുക്കണം. ഇംഗ്ലീഷ്, ഹിന്ദി, അഡീഷണൽ ലാംഗ്വേജ്. നമ്മളിവിടെ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളമാണ് കൊടുക്കുന്നത്. മലയാളം കൊടുക്കുന്നു. അതിൻ്റെ ഗ്രേഡ് ഇവിടെ A+ അല്ല, A ആണ്. അപ്പോൾ നമ്മൾ A2 ആണ് നൽകേണ്ടത്. മാത്തമാറ്റിക്സ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായി നൽകിയിട്ട് ഇവിടെ വേറെ സെക്കൻഡ് ലാംഗ്വേജ് വഹിക്കുന്നുണ്ട് മലയാളം, അതും കൃത്യമായി നൽകണം. തേർഡ് ലാംഗ്വേജ് ഹിന്ദിയും നൽകണം. ഓരോരുത്തരുടെയും ഇതനുസരിച്ച് ചെയ്യണം. അതിനുശേഷം ഇവിടെ നമ്മൾ സേവ് കണ്ടിന്യൂ കൊടുക്കുന്നു. ഇപ്പോൾ ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇതാണ് നമുക്ക് വരിക. പിന്നെ ചൂസ് പ്രിഫറൻസസ്, നമ്മൾ ഏതിനൊക്കെയാണ് എന്താണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി കൊടുക്കേണ്ടത്. ഇവിടെ കേരള സർക്കിളാണ്, അതിൽ ഏത് സ്ഥലത്താണ് വേണ്ടതെന്നാണ്. അപ്പോൾ നമ്മളിവിടെ പാലക്കാട് നൽകുന്നു. പാലക്കാട് ഏത് സ്ഥലത്ത് വേണമെന്നും കൂടി ഇവിടെ പ്രിഫറൻസ് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ പോസ്റ്റ് പ്രിഫറൻസ് നമ്പർ നമ്മൾ ഇപ്പുറത്ത് കൊടുക്കുകയും വേണം. നമുക്ക് ഇഷ്ടപ്പെട്ട നമ്പർ ഏതാണ് ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത്, സെക്കൻഡ് പ്രിഫർ ചെയ്യുന്നത് കൊടുത്തതിന് ശേഷം
ഇവിടെ ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് കൊടുക്കുന്നു. ശേഷം സേവ് പ്രിൻ്റ് കൊടുക്കുന്നു. ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുൾ എന്ന മെസ്സേജ് കിട്ടും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, പ്രിൻ്റ് കൊടുക്കും.